നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തെ എല്ലാവരും അടക്കിപ്പിടിച്ച് പ്രതിരോധം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഗൗരവമേറിയ ഒരു കാലഘട്ടത്തിലാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 47 ആഗസ്റ്റ് 15 കിട്ടിയപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതി 3 കൊല്ലത്തെ പരിശ്രമഫലമായി ലോകത്തിന് മുമ്പിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു ഭരണഘടന രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഭരണഘടന പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പൗരത്വ നിരീക്ഷണം നടത്തുകയോ ഒരു പരീക്ഷ നടത്തുകയോ ചെയ്തില്ല. നമ്മൾ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്നതിനെപ്പറ്റി എടുത്ത തീരുമാനം ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു എന്നാണ് ഭരണഘടന. 1950 നവംബറിലാണ് അത് പ്രഖ്യാപിച്ചത്. 50 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനമായി നമ്മൾ കണക്കാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ അനുസരിച്ച് ഒരു പൗരത്വ രേഖ പാസാക്കിയെടുത്തത്. അതാണ് നമ്മുടെ ദേശീയ പൗരത്വ നിയമം. 55 ശേഷം 2019 വരെ അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല, ഒരു ഭേദഗതിയും അവതരിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഭേദഗതിയുടെ ആവശ്യവും ആർക്കും തോന്നിയിട്ടില്ല. എന്നാൽ തികച്ചും ദുരുദ്ദേശപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും അടുപ്പിക്കുകയും ചെയ്ത് രാജ്യത്തിൻ്റെ നേരുന്ന പ്രശ്നങ്ങൾ മാറ്റി നിർത്താനും ശ്രദ്ധിക്കപ്പെടാതെ പോകാനും വേണ്ടി നടത്തിയ ഒരു ശ്രമം. അതിൻ്റെ വഴിയിലൂടെ അവർ അന്തിമ ലക്ഷ്യമായ ഭിന്നിപ്പിച്ച് രാജ്യം മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടി തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു പൗരത്വ ഭേദഗതി നിയമമാണ് ഇപ്പോൾ 2019 അവസാനം ഇവിടെ അവതരിപ്പിച്ചത്. അതോടുകൂടി രാജ്യം ചിന്ന ഭിന്നമായി. എന്തെല്ലാം അഭിപ്രായഭേദങ്ങളുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ അന്തസ്സിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നൊരു കാലഘട്ടം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെടിയുണ്ടക്ക് വീരുമാറി കാണിച്ച ദേശാഭിമാനികൾ ഹൃദയത്തിൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൻ്റെ ആസ്തിക്യം തകർക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാടിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ അതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ആ പ്രതിരോധം എത്രത്തോളം എങ്ങനെ എന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്നുണ്ട്. അതിന് രൂപകൽപ്പന നൽകുകയാണ് നമ്മളുടെ ഏറ്റവും വലിയ കടമ ഇന്ന്. ആ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന് മാതൃക കാണിക്കത്തക്ക വിധത്തിലാണ് നമ്മുടെ കേരളം, കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആ ഭേദഗതി നിയമവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പൗരത്വ പട്ടികയും ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഞാൻ തയ്യാറല്ല. മാത്രമല്ല, ആ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നിയമസഭ പ്രത്യേകമായി വിളിച്ചു ചേർത്ത് ഒരു പ്രമേയം അംഗീകരിച്ച് ഐക്യകണ്ഠ്യേന പാസാക്കി അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊരു മാതൃകാപരമായ നടപടിയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കത്തയച്ചു, നിങ്ങൾ ഈ മാർഗത്തിലൂടെ തുടരണം, എല്ലാ സ്റ്റേറ്റ് അസംബ്ലികളിലും പാസാക്കണം.
എല്ലാ അസംബ്ലികളിലും ഇത് പാസ്സാക്കുകയും പ്രതിരോധിക്കുകയും വേണം. ഇപ്പൊ കുറെ അസംബ്ലികൾ തുടങ്ങിയിട്ടുണ്ട്. പല സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാൻ തുടങ്ങി. പാസ്സാക്കാനും ആലോചിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് എന്ത് ദുരിതം വന്നാലും എന്ത് പ്രയാസം വന്നാലും ബഹുമാനരായ മുഖ്യമന്ത്രി പറയും, നിങ്ങൾ പേടിക്കേണ്ട, ഗവൺമെന്റ് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ കൂടെയുണ്ട്. അത് പ്രകൃതി ദുരന്തമായ വെള്ളപ്പൊക്കം വന്നപ്പോഴും രോഗത്തിന്റെ ആക്രമണം ഉണ്ടായപ്പോഴും മനുഷ്യന്റെ ഭാരതീയന്റെ ആസ്തിക്യത്തിന് ആഘാതമേറ്റപ്പോഴും അതേ മുദ്രാവാക്യം തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ജനകീയ മുന്നേറ്റത്തിന് വേദി ഒരുക്കിയത്. ഈ വിഷയവുമായി സഹകരിക്കുന്ന എല്ലാ ബഹുമാന്യരായ നേതാക്കളും വ്യക്തികളും സാമൂഹ്യ മത സംഘടനകളുടെ പ്രതിനിധികളും മഹാന്മാരായ എല്ലാ ഉസ്താദ്മാരും സഹകരിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേജിലുണ്ട്. ഞാൻ അവർക്കെല്ലാം സ്വാഗതം ആശംസിക്കാനാണ് നിങ്ങളെ മുമ്പാകെ നിൽക്കുന്നത്. ആദരണീയനായ മുഖ്യമന്ത്രിക്ക്, ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ സഹാപവറുകൾക്ക്, മലപ്പുറത്തിൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും സ്വാഗതവും അർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ മുത്തുകോയ ജിഫ്രി തങ്ങളവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാന്യനായ ഉസ്താദ് ഡോക്ടർ ഹുസൈൻ മടവൂർ നേരത്തെ തന്നെ ഇവിടെ ആഗതനായിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയുന്നു. ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി, പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി, ബഹുമാന്യനായ നജീബ് മൗലവി, എല്ലാ മഹാന്മാർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളായ സഹാബ് പൊന്നിയൻ രവീന്ദ്രൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, ഇവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സുഹൃത്ത് മലപ്പുറത്തിൻ്റെ പ്രതിനിധിയായ മന്ത്രി കെ ടി ജലീൽ നേരത്തെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. പ്രൊഫസർ അബ്ദുൽ വഹാബ്, മറ്റ് കക്ഷി നേതാക്കളായ ടി എൻ ശിവശങ്കർ, കവറടി മുഹമ്മദ് മാസ്റ്റർ, കെ ജി പൗലോസ് തുടങ്ങിയ എല്ലാ ആദരണീയ വ്യക്തികൾക്കും, പേര് പറഞ്ഞിട്ടില്ലാത്ത മറ്റ് നേതാക്കന്മാർക്കും സുഹൃത്തുക്കൾക്കും, എല്ലാ ഇവിടെ സംഘടിച്ചിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാന്യനായ തങ്ങളവറുകളെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.